പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഗോതമ്പ് പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും എങ്ങനെ ചുട്ടെടുക്കാം എന്നുള്ളൊരു ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ പുട്ടിന് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. ചൂടോടുകൂടി ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. രാവിലെ ചുട്ടെടുത്താൽ വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റോടുകൂടി തന്നെ ഇരിക്കും ഈ പുട്ട്. അപ്പോൾ ദാ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടൊരു രണ്ട് നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പഴതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ഇനി എടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കൊരു രണ്ട് മൂന്ന് പഴം ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണ് കൂടെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് രണ്ട് പഴം കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. ഒരുപാട് നേരിട്ട് അരച്ചെടുക്കാതെ പൾസ് ചെയ്ത് അരച്ചെടുത്താൽ മതി. അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അരച്ചെടുക്കുന്ന സമയത്ത് പഴം കൂടിപ്പോയാൽ കുറച്ച് കട്ട പോലെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി. ബാക്കിയുള്ള പുട്ടും പഴവും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം അരച്ചെടുക്കുമ്പോഴും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഇതിനു വേണ്ടി പഴം എടുക്കുമ്പം അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാൻ. എങ്കിലും അധികം പഴുത്തു പോയ പഴം എടുക്കരുത്. ഇപ്പോൾ ഇത് കണ്ടോ, ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് പൊടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മാവെടുത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സെറ്റായിട്ട് കിട്ടണം. അതുപോലെ തന്നെ പൊടിഞ്ഞു പോവുകയും വേണം. അതാണ് പുട്ടുപൊടിയുടെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ തന്നെ പുട്ടുകുറ്റിയിലേക്ക് തേങ്ങയും മാവൊക്കെ ഇട്ട് കൊടുക്കുക. ഗോതമ്പ് പൊടിയും പഴമൊക്കെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച ശേഷം പിന്നെ വെള്ളമൊഴിച്ച് നനച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നനവ് ഉണ്ടാവും. ഇപ്പോൾ ദാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നും ഇല്ലട്ടോ ഇതിന്. ചെറിയൊരു മധുരത്തോടു കൂടി നല്ല ടേസ്റ്റാണ് ചൂട് ചായക്കൊപ്പം കഴിക്കാൻ. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പുട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം.